തിരുഭാഭരണ വിഭൂഷിതനായ അയ്യനെ കൺകുളിർക്കെ തൊഴുത് പൊന്നമ്പലം വീട്ടിൽ തെളിഞ്ഞ മകരജ്യോതിയുടെ ദർശന പുണ്യവുമായി തീർത്ഥാടക ലക്ഷങ്ങൾ. തിരുനടയിൽ നടന്ന ദീപാരാധന വേളയിൽ സന്നിധാനത്ത് മുഴങ്ങിയ മണിനാദത്തിനും ശരണമന്ത്രങ്ങൾക്കുമൊപ്പം വാനിൽ മകരനക്ഷത്രം ഉദിച്ചുയർന്നു. പിന്നാലെ തീർത്ഥാടക ലക്ഷങ്ങൾക്ക് ദർശന പുണ്യമേകി പൊന്നമ്പലം വീട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ഇടുക്കി ജില്ലയിൽ പുല്ലുമേട്, പാഞ്ചാലിമേട്, വണ്ടിപ്പെരിയാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 10,000-ക്കണക്കിന് തീർത്ഥാടകർ മകരജ്യോതി ദർശനം നടത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ ഇത്തവണ പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ എത്തി ദർശനം സായൂജ്യമടഞ്ഞു. 3 മേഖലകളിലും ഭക്തർക്കായി വലിയ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. കനത്ത പോലീസ് സുരക്ഷയും ഇവിടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. പുല്ലുമേട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു. ജെറിൻ, മകരജ്യോതി ദർശനം നടത്തിയ ഭക്തർ സായൂജ്യമടഞ്ഞു. പുല്ലുമേട്ടിൽ നിന്ന് പുല്ലുമേട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ദർശനം എപ്രകാരമായിരുന്നു? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ശിവൻ, തിരുവാഭരണ ഘോഷയാത്ര ആരോടെ കനിതാനത്ത് എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധന നടക്കുകയും ചെയ്തു. അതിന്റെ പിന്നിലെയാണ് പൊന്നമ്പലം വീട്ടിൽ മകരജ്യോതി തെളിഞ്ഞത്. എന്നാൽ ഈ പുല്ലുമേട് അതോടൊപ്പം തന്നെ പഞ്ചാലിമേട്, പരുന്തുംപാറ പോലെയുള്ള സ്ഥലങ്ങളിൽ കാലാവസ്ഥ അനുകൂലമില്ലാത്തതുകൊണ്ട് തന്നെ 3 തവണ തെളിഞ്ഞത് ഭക്തർക്കൂടെ ദർശിക്കാൻ സാധിച്ചില്ല. ഏകദേശം 1 തവണ ദർശിക്കുന്നതാണ് കൂടുതൽ ഭക്തർക്ക് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും ആ ഒരു 1 തവണ ദർശിക്കാൻ കാണാൻ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലാണ് ഭക്തർ പുല്ലുമേട്ടിൽ നിന്ന് മടങ്ങുന്നത്. പൂവർഷങ്ങളിലേക്കായാലും കൂടുതൽ ഭക്തർ ആ ഇത്തവണ പുല്ലുമേട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 5,000-ത്തിലും 6,000-ത്തിലും ഇടയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 7,500-9,000 ഇടയ്ക്കായിട്ട് പുല്ലുമേട്ടിലേക്ക് മാറിയിട്ടുണ്ട്. പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും ഇതേ അവസ്ഥ തന്നെയാണ്. 3 വർഷങ്ങളെക്കാളും കൂടുതൽ ഭക്തർ ഈ 3 മേഖലകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഇവർക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരുന്നതും. ഉച്ചയ്ക്ക് 2 മണി വരെ ഭക്തരെ ഇവിടുന്ന് ഇവിടെ പുല്ലുമേട്ടിലേക്ക് കടത്തിവിട്ടു. പിന്നീട് ഒരു ഭക്തരെയും ശബരിമലയിൽ നിന്നും അതോടൊപ്പം തന്നെ കൊൽക്കാനത്ത് നിന്നും പുല്ലുമേട്ടിലേക്ക് കടത്തിവിട്ടിട്ടില്ല. ഇപ്പോൾ തിരിച്ചു മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ശബരിമല വഴി ഒരു ഭക്തരെ തിരിച്ച് മടക്കിവിടില്ല. അല്ലാതെ പുല്ലുമേട്ടിൽ തന്നെ കോഴിക്കാനം വഴി തിരികെ പോകണം. കോഴിക്കാനത്ത് KSRC ഉൾപ്പെടെയുള്ള മുത്തോദ്യം ഇവർക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദേശം 8,000-9,000 ഭക്തർ ഈ പുല്ലുമേട്ടിൽ നിന്ന് താഴെ എത്തിച്ചേർന്നതിന് ശേഷം ഇവർക്ക് കോഴിക്കാനത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ബസ് സർവീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ എന്ത് സൂചിപ്പിച്ചതായി, കാലാവസ്ഥ അനുകൂലമുണ്ടെങ്കിൽ പോലും ഈ വർഷം ദർശിക്കാൻ സന്തോഷത്തിൽ തന്നെയാണ് ഭക്തർ ഇവിടുന്ന് തുടങ്ങുന്നത്. ജെറിൻ, തിരക്ക് നിയന്ത്രണാതീതമായിരുന്നോ ഈ വർഷം? തീർച്ചയായിട്ടും മുമ്പത്തേക്കാളും കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്ന് ഒരു കണക്കുകൂട്ടി ജില്ലാ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ പോലീസിനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10,000-ത്തോളം ആളുകളായി പോലും വേണ്ട ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. എന്നാൽ 10,000-ത്തോളം ആളുകൾ ഇതാകെ മാത്രമാണ് ഇത്തവണ പുല്ലുമേട്ട് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ മകരജ്യോതി എത്തിയശേഷം ഭക്തർ തിരികെ മല ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇവിടുന്ന് കോഴിക്കാനം വരെ 14 കിലോമീറ്ററോളം ഭാഗങ്ങളിൽ എത്തി തിരികെ കോഴിക്കാനത്ത് നിന്നും KSRC ബസ്സുകൾ ഇവർക്ക് സഞ്ചരിക്കാം. വണ്ടിപ്പെരിയാറിന് അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലേക്ക് പാർക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയ ശേഷം തിരികെ നടന്നതാണ് ശബരിമലയിലേക്ക് ഇവിടുന്ന് ആരും കടത്തില്ല. എന്നാലും തിരികെ ഭക്തരെല്ലാം തിരികെ കോഴിക്കാനത്തെ ശേഷം മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തു നിന്ന് മാറുകയുള്ളൂ. വലിയ സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്.